എല്ലാ സിറ്റുവേഷനെയും ഒരുപോലെ കോൺഫിഡൻസോടെ നേരിടാൻ ബുദ്ധിമുട്ടുന്ന ആളിൽ ഒരാളാണോ നിങ്ങൾ? ദെൻ ഐ വിൽ ഗീവ് യു എ സൊല്യൂഷൻ ഫോർ ദിസ്. ഞാനിവിടെ നിങ്ങളോട് പറയുന്നു, ഫോർ സിമ്പിൾ സ്റ്റെപ്സ്. ഈ നാല് സ്റ്റെപ്പ് മിനിമം 21 days നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്താൽ വരാൻ പോകുന്ന നാളുകൾ വലിയൊരു മാറ്റം തന്നെ ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം. ടിപ്പ് നമ്പർ 1, ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് അതർ പീപ്പിൾ തിങ്ക് അബൌട്ട് യു. മറ്റുള്ളവർ എന്ത് നിങ്ങളെപ്പറ്റി ചിന്തിക്കൂ എന്നുള്ള ചിന്ത ആദ്യം വിടുക. ഈ ചിന്തയാണ് നമ്മൾ പലരിലും വിജയത്തിലേക്ക് പോകാൻ തടസ്സമാകുന്ന ഒരു വലിയ ഒരു ബാരിയർ. മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുമെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി നമ്മളെ തന്നെ ഫേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ഓർക്കുക, ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള പല ആളുകളും 99% ആളുകളും സ്വന്തം പാഷനെ ഫോളോ ചെയ്ത ആൾക്കാരാണ്. അവർ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും ഉള്ള ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ അവരുടെ പാഷനെ പുറത്ത് ഒരു മടിയും കൂടാതെ കാണിച്ചിട്ടുള്ളവരാണ് വിജയിച്ചിട്ടുള്ള ആളുകളിൽ പലരും. ജീവിതത്തിൻ്റെ നിലവാരം എന്ന് പറഞ്ഞാൽ അവർ ഈ നിമിഷം എങ്ങനെ ചിന്തിക്കുന്നു ആ നിലവാരത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഹാബിറ്റ് മാറ്റാനുള്ള നിങ്ങളുടെ സൊല്യൂഷൻ എന്തെന്നാൽ, ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചു കഴിയുമ്പോൾ 5 to 10 seconds അത് പ്രാവർത്തികമാകാൻ നോക്കുക. വാട്ട് അവർ ദ സിറ്റുവേഷൻ, ആൾക്കാരെ എന്ത് ചിന്തിക്കുക എന്നുള്ള ചിന്ത വിടുക. അത് നിങ്ങൾ പ്രാവർത്തികമാക്കുക. അത് തുടർച്ചയായി 10 മുതൽ 20 ദിവസം വരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പുതിയൊരു ഹാബിറ്റായി മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, രാവിലെ നിങ്ങൾ അലാറം വെച്ച് ഒരു 5 to 6 hours അലാറം വെച്ച് എഴുന്നേൽക്കുമ്പോൾ 6th day നിങ്ങൾ തന്നെ എഴുന്നേൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റെടുത്തത് കൊണ്ട് കാരണമാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമേ ടഫായി തോന്നിയാലും അത് പ്രാവർത്തികമാകാൻ നോക്കുക. കുറച്ച് നാളുകൾക്ക് ശേഷം അത് നിങ്ങളുടെ ഒരു ജീവിത രീതിയായി മാറും, ഒരു ഹാബിറ്റായി മാറുന്നു. ടിപ്പ് നമ്പർ 2, ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. ഈ 5 tips ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടിപ്പ്. ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ടിപ്പാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 100 നല്ല കാര്യമുണ്ടെങ്കിൽ ഇല്ലാത്ത ഒരു ചീത്ത കാര്യത്തെ പറ്റി എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങൾ എങ്കിലത് ഈ നിമിഷം തന്നെ മാക്സിമം അവസാനിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങളുടെ വരാൻ പോകുന്ന ലൈഫിലൂടെയാണ് ഡിസ്ട്രോയ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്വന്തമായി എന്ത് പറയുന്നു അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി അട്രാക്റ്റ് ആയിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്നെ കൊണ്ട് അത് പറ്റില്ല, എന്നെ കൊണ്ട് അത് കഴിയില്ല, അങ്ങനത്തെ വാക്കുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ത്, കറക്റ്റല്ലേ? നിങ്ങൾ പലരും അതിൽ വിറ്റ്നസ് ചെയ്ത ആൾക്കാരാണ്. അതിനു പകരം ജീവിതത്തിൽ ഉള്ളതിനെപ്പറ്റി നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ, 3 നേരം കഴിക്കാൻ ആഹാരമുണ്ടോ, കിടന്നുറങ്ങാൻ ഒരു വീടുണ്ടോ, അതിനെപ്പറ്റി നിങ്ങൾ ദിവസം ഒരു രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന നാളുകളിൽ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കും. നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ. സോ എല്ലാ ദിവസവും ഒരു 5 to 10 minutes എങ്കിലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടി, നന്ദി പറയുവാൻ വേണ്ടി നിങ്ങൾ സെൽഫ് മറ്റാരോടുമല്ല സ്വന്തമായി നന്ദി പറയാനെങ്കിലും ഒരു 10 minutes മാറ്റിവെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആളുകൾ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ അത് ഉണ്ടാക്കിയേക്കും. ഇത്തിൽ സക്സസ് ആയവരിൽ പലരും, ഇന്ന് നമ്മൾ സന്തോഷത്തോടെ കാണുന്ന ആളുകളിൽ പലരും നിങ്ങൾ ഒന്ന് അടുത്ത് നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കുക, അവർ സ്വന്തം ജീവിതത്തിൽ നന്ദിയുള്ളവരാണ്. അവരില്ലാത്തതിനെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാത്ത ആൾക്കാരാണ്. അത് നിങ്ങൾക്ക് വളരെ നന്നായി അറിയാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളും അവരെപ്പോലെ ആകാൻ ശ്രമിക്കുക എന്നല്ല പറയുന്നത്, സ്വന്തം ഉള്ളതിൽ നന്ദി കാണിക്കാൻ ശ്രമിക്കുക. 3, വിഷ്വലൈസേഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങളുടെ ഡ്രീം, എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുള്ള കാര്യം, അത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലൊരു ക്ലാരിറ്റിയോടെ ഒരു ഇമേജ് നിങ്ങൾക്കത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാഫ് വേ എത്തിയെന്ന് തന്നെ അതിൻ്റെ അർത്ഥം. ബിക്കോസ് ഇന്ന് ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും പല കാര്യങ്ങളും ആദ്യമേ ഉത്ഭവിച്ചത് ഒരു മനുഷ്യൻ്റെ മൈൻഡിൽ നിന്നാണ്. അവൻ ചെയ്ത വിഷ്വലൈസേഷനിൽ നിന്നാണ് അതുണ്ടായത്. സോ വിഷ്വലൈസേഷൻ ഹാവ് ദാറ്റ് മച്ച് പവർ ഇമ്പാക്റ്റ് ഓൺ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന നാളുകൾ നിങ്ങൾക്ക് എങ്ങനെ വേണം, നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു പെർഫെക്റ്റ് പ്ലാൻ, അതും ഫുൾ ക്ലാരിറ്റിയോടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തയോടെ ഉണ്ടെങ്കിൽ
നിങ്ങൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന ടൈമിൽ നിങ്ങൾ നല്ല ഫീലോടെ ഇമോഷനോടെ ഫോക്കസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ഇവിടെ തന്നെ ഏതൊരു സംശയവുമില്ലാതെ എനിക്കത് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നുള്ള പൂർണ്ണ ട്രസ്റ്റോടെ തന്നെ നിങ്ങളത് വിഷ്വലൈസേഷൻ ചെയ്യും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സെൽഫ് എൻകറേജ്മെൻറ്റ്. ഇതിലെ ഒരു വലിയ സത്യം എന്താണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക. നമ്മൾക്ക് വേണ്ടി വിജയത്തിലും തോൽവിയിലും നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യരിൽ ഒരാളെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുക. അത് നമ്മൾ ആദ്യം തിരിച്ചറിയാൻ നോക്കുക. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സെൽഫ് എൻകറേജ് ചെയ്യുക. ആൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ സ്വന്തം സെൽഫ് എൻകറേജ് ചെയ്ത് തുടങ്ങുക. തന്നെ നമ്മളെ എൻകറേജ് ചെയ്ത് തുടങ്ങുക. നമ്മൾ നമ്മളോട് തന്നെ പറയുക, നിനക്ക് സംസാരിക്കാൻ നിനക്ക് നല്ല കഴിവുണ്ട്, നിനക്ക് ആളുകളോട് പെരുമാറാൻ നല്ല കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ജീവിതത്തിൽ പറഞ്ഞു തുടങ്ങുക. ഓരോ കാര്യത്തിലും നിങ്ങൾ ഏത് മേഖലയിലാണോ ആ മേഖലയിൽ ഡിപ്പെൻഡ് ചെയ്ത് എന്ത് കഴിവുണ്ടോ അത്, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് നിങ്ങൾ നിങ്ങളെ തന്നെ സംസാരിച്ച് എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓരോ ദിവസവും നിങ്ങൾ അങ്ങനെ പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സത് ഏറ്റെടുക്കുകയും നിങ്ങളുടെ ജീവിത ശൈലിയാവും അതിനുള്ള റെസ്പോണ്ട് നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ ബ്രെയിനും നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. പിന്നെ വലിയ മാറ്റങ്ങൾ തന്നെ അടുത്ത നാളുകൾ നമ്മൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്. മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ പറയുന്ന ഒപ്പീനിയൻ നമ്മൾ ഏറ്റെടുക്കുന്ന പരിപാടി നമ്മൾ നിർത്തി തുടങ്ങും. സെൽഫ് മോട്ടിവേറ്റഡ് അല്ലാത്ത ആൾക്കാരിൽ പറ്റുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്നത് ഏറ്റെടുക്കും. നമ്മൾ സ്വന്തമായി നമ്മളൊരു പ്ലാനോ നമ്മൾ സ്വന്തമായി നമ്മളൊരു ഡിസിഷനോ ആണല്ലോ. മറ്റുള്ളവർ എന്ത് പറയുന്നോ അതാണ് സത്യമെന്ന് അത് മാറ്റിയെടുക്കാൻ ഈ സെൽഫ് മോട്ടിവേഷൻ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ 4 ടിപ്സ്, അതായത് ഈ 4 ടിപ്സ് നിങ്ങളുടെ ജീവിതത്തിൽ മിനിമം 21 ഡേയ്സ് ഫോളോ ചെയ്യാൻ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നലെ വരെയുള്ള ജീവിത നിലവാരമായിരിക്കില്ല നിങ്ങൾ ഇനിയും കാണാൻ പോകുന്നത്. മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ് ആയിരിക്കും. നിങ്ങളുടെ പല ഡ്രീമും നിങ്ങൾ അച്ചീവ് ചെയ്യും നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ. അതായത് ഈ 4 ടിപ്സ് നിങ്ങൾ 100% നിങ്ങൾക്ക് 21 ഡേയ്സ് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച നിലവാരത്തിൽ നിങ്ങൾ വിതിൻ 1 മന്ത് നിങ്ങൾ എത്തിച്ചേരുന്ന കാര്യം നിങ്ങളുടെ പല ഡ്രീമുകളും നിങ്ങൾ അച്ചീവ് ചെയ്തേക്കാം. സോ വിജയാശംസകൾ നേരുന്നു. ഹാവ് എ നൈസ് ഡേ.